അതെ ഈ വണ്ടിക്ക് ബ്രേക്ക് നാളെ ബുള്ളറ്റ് ബുള്ളറ്റ് സ്കൂട്ടർ പഠിച്ചിട്ട് എങ്ങനെയാണ് സൗഹൃദത്തിന് ഏറ്റവും വലിയ റോൾ മോഡലാണ് മമ്മൂട്ടി മമ്മൂട്ടിയെ കുറിച്ച് എല്ലാരും പറയുന്നു ഭയങ്കര ചാടിയണം അങ്ങനെയാണ് തലക്കാനോ അങ്ങനെയാണെന്നല്ലോ ഒരിക്കലും ോളത്ത് കൈവെച്ചു അപ്പോ അദ്ദേഹം വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ വേറെ ആരോ വന്നപ്പോ കൈയെട്ടിന്നു ഇതൊക്കെ ഇത്ര വലിയ വിഷയമാണ് ശൈലിയാണ് അദ്ദേഹത്തിന് ശൈലിയാണ് കൈ ഇട്ടിന്നെ കൈ കെട്ടിരിക്കും ആ മമ്മൂട്ടി അതിനെയൊക്കെ വളരെ മേലെ വളർന്നു കഴിഞ്ഞിട്ടും ജ്യേഷ്ഠമായിട്ടുള്ള സൗഹൃദം ഇന്നും വിട്ടിട്ടില്ല നമസ്കാരം പ്രിയപ്പെട്ടവരെ കോഫി വിത്ത് റോബിൻ തിരുമലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പമുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി ആ പ്രിയപ്പെട്ട ചങ്ങാതി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലെ പനയപ്പള്ളിക്കടുത്തുള്ള കപ്പലണ്ടി ബുക്കിൽ ജനിച്ചു തുടർന്ന് ഹാജി ഈസ സ്കൂളിൽ വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി കാലം കൊച്ചിൻ കോളേജിൽ കൊച്ചിൻ കോളേജ് ആ കാലത്ത് എറണാകുളത്ത് വലിയ പ്രശസ്തമായിട്ടുള്ള ഒരു ഒരു സ്ഥാപനമാണ് അതിനെ തുടർന്ന് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മഹാവിദ്യാലയമായ കലാലയമായ മഹാരാജാസിൽ തുടർന്ന് പഠിക്കുകയും അവിടുന്ന് തൻ്റെ കലാസഭരേക്ക് തുടക്കമിടുകയും ചെയ്തു ആ ചെറുപ്പക്കാരൻ കാലു ഊന്നിയത് മിമിക്രി രംഗത്തും മോണോ ആക്ട് രംഗത്തുമാണ് ആ രംഗത്ത് തൻ്റെ കലാ തൻ്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിൽ കലോത്സവ വേദികളിൽ നിറഞ്ഞു നിന്ന ആ ചെറുപ്പക്കാരൻ കുട്ടുകൂടെ ആളുകളെ ചിരിപ്പിച്ച് ആ ചിരിപ്പിച്ച കലാകാരനെ തേടി പുതിയൊരു വിളി വന്നു കേരളത്തിൻ്റെ ഒരു ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ കലാ കേന്ദ്രങ്ങളിൽ ഒന്നായ ആബേലച്ചൻ്റെ കലാഭവനിലേക്ക് ആ കലാഭവന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി ആദ്യത്തെ ചിരിപ്പൂരത്തിന് തിരികൊളുത്തിക്കൊണ്ട് അവിടെ തുടക്കമിട്ട ആ ചെറുപ്പക്കാരനെ തേടി പിന്നെ മലയാളത്തിൻ്റെ വിശ്വപ്രസിദ്ധനായിട്ടുള്ള സം സംവിധായകൻ അരവിന്ദൻ്റെ വിളി വന്നു പോക്കുവെയിൽ എന്ന ചിത്രത്തിൽ ജോസഫ് എന്ന അനശ്വര കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ബാലചന്ദ്രൻ ചുണ്ടിക്കാടിൻ്റെ ആ കവിത ജോസഫ് ഒരു ക്രൂരമാ മോർമദൻ സൗഹൃദം എന്ന ആ കവിതയിലെ ജോസഫിനെ അവതരിപ്പിച്ചുകൊണ്ട് തൻ്റെ സിനിമാ രംഗത്തേക്കുള്ള പ്രവേശനം നടത്തുമ്പോൾ അന്ന് അദ്ദേഹത്തോട് അദ്ദേഹത്തോടൊപ്പം മറ്റൊരു സുഹൃത്ത് കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നീട് അദ്ദേഹത്തിൻ്റെ പലപ്പോഴും സഹചാരിയായും യാത്രക്കാരനായും അദ്ദേഹത്തോട് ഒപ്പം സഞ്ചരിക്കുകയും ഒപ്പം അദ്ദേഹത്തോടൊപ്പം ഒപ്പം വലിയ സൗഹൃദം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ സുഹൃത്താണ് അദ്ദേഹം മലയാളത്തിൻ്റെ മഹാ മെഗാ താരം മമ്മൂട്ടി ആ ഒരു സൗഹൃദത്തിന് മുമ്പ് ആ സൗഹൃദത്തിന് ശേഷവും മമ്മൂട്ടിക്ക് മുമ്പ് ഒരു പക്ഷേ നടനായ ഈ ചെറുപ്പക്കാരൻ പിന്നീട് കലാകാരനായി തുടരുന്നതോടൊപ്പം തന്നെ എഴുത്തുകാരനായും കഥാകാരനായും തിരക്കഥാകൃത്തായും പിന്നീട് നടനായും പിന്നീട് സംവിധായകനായും തുടർന്ന് മലയാള സിനിമയിൽ തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുകയും അതിനേക്കാളൊക്കെ ഉപരിയായി കലാഭവൻ എന്ന പ്രസ്ഥാനത്തിലൂടെ മലയാള സിനിമയുടെ നാഴിക കല്ലുകളായി മാറിയ പിന്നീട് വന്ന ഒട്ടനവധി കലാകാരന്മാരെ തൻ്റെ കൈപിടിച്ച് അവിടേക്ക് ആനയിക്കുകയും അവർക്കൊക്കെ പ്രചോദനമാവുകയും ചെയ്ത ഈ ചെറുപ്പക്കാരൻ ഇന്ന് അദ്ദേഹം ചെറുപ്പക്കാരനൊന്നുമല്ല അദ്ദേഹം അത് ജീവിതത്തിൻ്റെ ഒരു വേറൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എൻ്റെ പിന്നീട് ഏറ്റവും അടുത്ത സുഹൃത്തായി ഞാൻ ആദ്യമായി കൊച്ചിയിലേക്ക് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് കൊച്ചിയിലേക്ക് വന്ന് സ്ഥിരമായിട്ട് താമസിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു കൊച്ചിയിലെ ആ കപ്പലണ്ടി മുക്കിലുള്ള പനയ്യപ്പള്ളിക്കടുത്തുള്ള കപ്പലണ്ടി മുക്കിലുള്ള ആ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മ നൂർജഹാൻ എന്നാണ് ഉമ്മയുടെ പേര് പാലിക്കണ്ടി അബ്ദുൾ മജീദ് എന്നാണ് ആ ഉപ്പയുടെ പേര് ആ ഉപ്പയുടെ മകൻ പി എ മുഹമ്മദ് അൻസാർ എന്ന ഈ ചെറുപ്പക്കാരൻ പിന്നീട് അൻസാർ കലാഭവൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു ഞാൻ ഇത്രയും വിശാലമായി പറഞ്ഞത് ഈ അൻസാർ കലാഭവന്റെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് മലയാള സിനിമയുടെ ഒരു ഒരു ഏട് കൂടി തുറക്കപ്പെടുകയാണ് അത്രക്കധികം കാര്യങ്ങൾ പറയാനുണ്ട് ഈ പ്രിയപ്പെട്ട ചങ്ങാതിക്ക് അൻസാർ സ്വാഗതം ഓ നന്ദി നന്ദി നമസ്കാരം എൻ്റെ റോബിൻ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് പക്ഷേ റോബിൻ്റെ വാക്ക് കടവെടുത്താൽ ഇത്ര വിശാലമായിട്ട് എന്നെ പറ്റി പറഞ്ഞ് എൻ്റെ കടന്നു വന്ന ആ നാൾ വഴികളിലേക്ക് ഞാൻ അറിയാതെ പിന്തിരിഞ്ഞ് നടന്നുപോയി കപ്പലിന്റെ മുഖവും ആ പനയപ്പിള്ളിയും ആ കൊച്ചിങ്കോളയും മഹാരാസും ഒക്കെ ഇങ്ങനെ മനസ്സിൽ വന്നു മഹാരാസിലെ ആരോപങ്ങള് വരെ ചെവി കേൾക്കണ്ടായിരുന്നു ഞാൻ റോബിൻ എന്ത് ഭയങ്കര പറഞ്ഞിരിക്കുന്നത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അദ്ദേഹം മോണിക്ക എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ചെയർമാൻ ശ്രീ ഡെന്നി തോമസ് വോട്ടക്കുന്ന പുള്ളി എന്നോട് എപ്പോഴും പറയും ഞാൻ ഈ ഫോറൻ ക്ലബ്ബെന്ന് പറഞ്ഞിട്ടുള്ള ഈ കോവിഡ് കാലത്തൊരു വലിയ പ്രസ്ഥാനം ഉണ്ടായിരുന്നല്ലോ അതൊരു ഡിജിറ്റൽ ഒരു സംഘടനയാണ് അപ്പൊ അതിലൂടെ നിരവധി നൂറുകണക്കിന് ഈ ഡിജിറ്റൽ പ്രോഗ്രാം സൂമിലൂടെ നടത്തുമായിരുന്നു അപ്പൊ അദ്ദേഹം ഒരിക്കൽ വന്ന് ഇതിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങളൊരു നല്ല അവതാരകനാണ് ഓ സംശയല്ല എന്ന് പറഞ്ഞ എപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു സംശയമില്ല സംശയമില്ല കാരണം കാര്യം റോബിനായിട്ട് മറ്റ് മുപ്പത്തഞ്ചു വർഷത്തെ ആ അപ്പോൾ റോബിൻ അങ്ങനെ പറയാൻ പറ്റുമായിരിക്കും ആയിരിക്കാം പക്ഷേ ഒരു നാല്പത് വർഷത്തിന് മേലെ പരിചയമുള്ള ആൾക്കാർക്ക് പോലും എന്നെ ഇതുപോലെ പറയാൻ പറ്റിയിട്ടില്ല റോബിൻ ഈ സ്ഥലങ്ങളുടെ പേരൊക്കെ എങ്ങനെ ഇത്ര ഓർമ്മ ഓർമ്മയുടെ കാര്യത്തിൽ ഓർമ്മ വളരെ സ്ട്രോങ് ആണ് ആണല്ലേ അത് ശീലിക്കുന്നുണ്ട് ആളുകളുടെ ആളുകൾ ഈ എപ്പോഴും നമുക്ക് മറ്റൊരാളെ കാണുമ്പോൾ പരിചയപ്പെടുമ്പോൾ

രാജകുമാരും ശരിക്കും ഞാനിങ്ങനെ വിചാരിക്കണം സൗഹൃദമാണ് മനുഷ്യനെ പിടിച്ചു നിർത്തുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്നതും ഒരു പരിധി വരെ സൗഹൃദത്തിനും അതിൽ ഒരു സ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ സൗഹൃദത്തെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് സുഹൃത്തായിട്ടാണ് ഒരു ഇന്ന് മലയാളത്തിന്റെ മെഗാതാരം വന്ന നിങ്ങളെ വീട്ടിൽ ഈ മമ്മൂട്ടി ഒരു സൗഹൃദത്തിന്റെ കഥയാണ് അല്ലെ ഞങ്ങളുമായിട്ടിട്ടും എനിക്ക് അറിയാവുന്ന ഒരു കഥ ഞാൻ ഞാൻ മമ്മുക്കയായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങളും നമ്മൾ ഒരുമിച്ച് മമ്മൂക്കയായിട്ട് കാണാൻ പോകുമ്പോഴും മമ്മുക്ക എന്നോട് ഇടയ്ക്ക് നിങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഈ ഒരു സൗഹൃദത്തിന്റെ ജേഷ്ണൻ എന്നോട് പറയുമ്പോഴൊക്കെ ഞാനിത് അനുഭവിച്ചു നേരിട്ട് അറിയുന്ന ഒരാളാണ് നിങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് മമ്മുക്ക ആ ഞാൻ കാണുന്ന മമ്മൂട്ടി വന്നിട്ട് എന്ന് ചോദിച്ചിട്ട് വന്നു എന്നൊക്കെ ചോദിക്കുന്നത് വർഷം മുമ്പുള്ള കഥയാണ് എനിക്ക് ഓർമ്മയുണ്ട് സൗഹൃദം ഒന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സൗഹൃദം ജ്യേഷനും മമ്മൂട്ടി തമ്മിലുള്ളതാണ് കാരണം മാതൃകാപരമായ സൗഹൃദം എന്ന് തന്നെ പറയാം ഞാൻ ഏതാണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് ശ്രീ മമ്മൂട്ടി എൻ്റെ വീട്ടിൽ വരികയും അവർ ഒരുമിച്ച് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് മമ്മൂട്ടി ചെമ്പിലാണ് ബൈക്കത്തുള്ള അപ്പോൾ അത്ര ദൂരത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ചില ദിവസം വീട്ടിൽ കിടക്കുകയും അവർ തമ്മിൽ മിമിക്രി ട്രെയിൻ ചെയ്യുകയും സുമാരനെ സോമനെയൊക്കെ അവരിങ്ങനെ മിമിക്രി കാണിക്കുമ്പോൾ ഞാൻ അതെൻ്റെ മനസ്സിലത് കയറാറുണ്ട് അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ ഒറ്റയ്ക്ക് എൻ്റെ പണി എന്തറിയാമോ എനിക്ക് പറ്റുന്ന നടമാരെയൊക്കെ ഞാൻ ചെയ്തു നോക്കും ആ പ്രേം നിസ്സൃത ഞാൻ ചിലപ്പോൾ ചെയ്തു നോക്കും അത് ശരിയാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറയും ഞാൻ തുടങ്ങും ഇങ്ങനെ അപ്പം ഉമ്മാടെ ഒരു ക്ലോസ് അവിടെ നിന്ന് കാണാം എത്തി നോക്കും നീ എന്താണെങ്കിലും പറ ആരോടാണെങ്കിൽ പറയണമെന്ന് ചോദിക്കും അറിയാമല്ലോ അപ്പൊ എങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ മിമിക്രിക്ക് പോകുമായിരുന്നു ആ പ്രോഗ്രാമിന് പോകും പക്ഷെ ഇവിടെ കോളേജിലും പുറത്തു ഒക്കെ പോയി പോകായിരുന്നു ഭാരതമാ കോളേജിലൊക്കെ അവർ മ്യൂക്കറി അവരുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവരറിയാതെ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ബസ് കയറി ഭാരതമാ കോളേജിൽ തീർക്കാക്കരയിൽ പോയി ആ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട് അവരെ ആ കാലഘട്ടത്തിൽ ഭാരതമെ പഠിച്ചതെന്ന് അറിയാൻ പറ്റുമത് അപ്പം അങ്ങനെയൊക്കെ അവരെ മ്യൂക്കറി കണ്ട് വളർന്ന ആളാണ് ഞാൻ അപ്പം ഞാൻ പറഞ്ഞു വന്നത് സൗഹൃദത്തിൻ്റെ കാര്യമാണല്ലോ അതിനുശേഷം മമ്മൂട്ടി മലയാളത്തിലെ ഏത് താരവും ഇന്നു വരെയുള്ള താരങ്ങൾ വളരുന്നേക്കാളും ഒക്കെ വളരെ മേലെ വളർന്നു പോയി അന്ന് പ്രേമസീർ സൂപ്പർ താരമായി നിൽക്കുന്ന കാലം ജയനുമൊക്കെ അപ്പം പ്രേമസീറിനെ ഒന്നും എത്തിപ്പിടിക്കാൻ എന്നല്ല ദൂരക്കാഴ്ചയിൽ പോലും പ്രേമസീറിനൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആളായിരുന്നു മമ്മൂട്ടി അല്ലേ ആ മമ്മൂട്ടി അതിനെ പോലെ മറ്റെല്ലാവരെയും പോലെ ആ മമ്മൂട്ടി അതിനെയൊക്കെ വളരെ മേലെ വളർന്നു കഴിഞ്ഞിട്ടും ജ്യേഷ്ഠവുമായിട്ടുള്ള സൗഹൃദം ഇന്നും വിട്ടിട്ടില്ല എനിക്ക് തോന്നുന്ന കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ആണോ ആണോ സൗഹൃദത്തിന് ഏറ്റവും വലിയ റോൾ മോഡലാണ് സെയിം മമ്മൂട്ടി കാരണം എന്താ പറയുക എനിക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതാണ് േക്ഷകർ എന്നെ കണ്ടു കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഈ വാക്ക് അൻസാറിന്റെ ഈ വാക്കുകൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് തോന്നുന്നു സൗഹൃദത്തിന് എന്നും എക്കാലത്തും ഏറ്റവും അധികം വില നൽകുന്ന ആളാണ് മലയാളത്തിന്റെ മെഗാതാരം ശ്രീ മമ്മൂട്ടി എന്ന് അത് അക്ഷരം അക്ഷരം പ്രതി ശരിയാണെന്ന് ഇത് അദ്ദേഹത്തിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അത് അനുഭവിച്ച എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ സംസാരത്തിനിടയിൽ വഴിമധ്യേ കിട്ടിയ ഒരു വൈരം എന്ന് ഒരു തങ്കം എന്ന് പറയുന്ന പോലെ വീണ് കിട്ടിയ ഒരു സബ്ജെക്റ്റാണ് ഈ സൗഹൃദം എന്നിട്ട് വഴുതി വീണു അറിയാതെ മമ്മൂട്ടിയിലേക്കും ഷെറഫിലേക്കും ഷെറഫ് എന്നാണ് എൻ്റെ മൂത്ത മനുഷ്യൻ്റെ പേര് അപ്പോൾ ഈ ഷെറഫേയും മമ്മൂട്ടിയും തമ്മിലുള്ള കണക്ഷൻ ഇപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഇത് മിനിയാന്ന് രാത്രി മിനിയാന്ന് രാത്രി പന്ത്രണ്ടര മണിക്കാണ് അവർ പിരിഞ്ഞിട്ടുള്ളത് കാരണം ഓ ഇപ്പോഴത്തെ അവർ ടെർബോ എന്ന് പറയുന്ന

സെക്കൻഡ് ഹീറോ എന്ന് പറയുന്ന വേഷം ജേഷ്ഠൻ വില്ലൻ വില്ലൻ നന്നായിട്ട് ചെയ്തു അതുകൊണ്ട് ജ്യേഷ്ഠൻ വില്ലൻ വേഷങ്ങളിലേക്ക് വരാൻ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നിയത് കെ ജോർജിന്റെ ജേഷ്ഠൻ കിങ്സ് ഓളമൻ എന്ന് പറയുന്ന നാടകത്തില് ഹീറോ ആയിരുന്നു ആ സമയത്ത് റിഹേഴ്സലിനൊക്കെ മമ്മൂട്ടി പോവുമായിരുന്നു അല്ലെ ജേഷ്ഠൻ ഇടക്ക് വെച്ച് ഇന്ന് നിർത്താൻ എനിക്ക് ഞാൻ നിർത്താൻ പോകുന്ന പറയുമ്പോ നീ എന്താണ് ഈ പറയുന്നത് നിർത്തല്ലേ നാട് ഇത്ര നല്ല നാടകവും ഹീറോട്ട് നിർത്താൻ പ്രോത്സാഹിപ്പിച്ച് നിർത്തും പുള്ളിയെ നീ അവർ തമ്മിൽ അങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കും അല്ലല്ല പുള്ളി ഹോസ്റ്റലും വീട്ടിലും ചെമ്പിലും ഒക്കെ പോയി വരും ഇടയ്ക്ക് വീട്ടിൽ കിടക്കും കിടക്കും ആ അതേ മിംക്രീക്ക് ഒക്കെ പോവാനായിട്ട് റിഹേഴ്സലിനൊക്കെ വേണ്ടിയുള്ള ആവശ്യത്തിനും കൂടി ആയിരിക്കും അയ്യോ സിനിമ ഭയങ്കര ക്രൈസ് ആണ് ഇവർ രണ്ടുപേരും എന്ന് വെച്ചാൽ പരസ്പരം സഹായിക്കുന്നവരും പരസ്പരം ഇൻസ്പയർ ചെയ്യുന്നവരുമാണ് അങ്ങനെ വളർന്നു വന്നവരാണ് അവരുടെ ആ സൗഹൃദം ഇപ്പോഴും നിലനിൽക്കും എനിക്ക് ഒരു അൻസാർ എന്നോട് ഒരിക്കൽ ഞാൻ അൻസാറിന്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അൻസാർ എന്നെ അവിടെ ഒരു ഏതൊരു ഹോസ് ഹോട്ടൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞത് ഓർമ്മയുണ്ട് കൃഷ്ണചന്ദ്രൻ അവിടെ ഷൂട്ടിങ്ങിന് അതെന്തായിരുന്നു ഒന്ന് പരിചയപ്പെടുത്തു നമുക്ക് ചോദിച്ചത് അത് അത് മമ്മൂട്ടിയുടെ സിനിമയിലേക്ക് എത്തിപ്പെടണം എന്നുള്ള അടക്കാനാവാത്ത അദമ്യമായ ആഗ്രഹം എന്നൊക്കെ പറയുസാർമ വന്നു കഴിഞ്ഞു അന്ന് ഞാൻ ഏകദേശം പോക്കൂല കമ്മിച്ചു നമ്മൾ ഇവരെ കളമൊക്കെ വളരെ ജൂനിയർ ആണല്ലോ ജൂനിയർ ആണെങ്കിലും ഞാൻ മിമിക്രി നേരത്തെ തുടങ്ങി നേരത്തെ തുടങ്ങി മാരാസിലെത്തി നേരത്തെ റോവിൻ പറഞ്ഞു അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ കപ്പലുണ്ടൂക്കിൽ താമസിക്കുമ്പോൾ ലാബല്ല ഹോട്ടൽ കൊണ്ട് ഒരു ഹോട്ടലുണ്ട് അവിടുത്തെ ഒരു സ്റ്റാർ ഹോട്ടൽ എന്ന് പറയാം അപാദിന്റെ ഒക്കെ അത് കഴിയും അപാതൊക്കെ പിന്നീടാണ് വന്നത് അപാത് ചുള്ളിക്കലും ലാബല്ല കപ്പലുണ്ടൂക്കിലും ഞാൻ ഈ പറഞ്ഞ് ജനിച്ച സ്ഥലത്ത് അപ്പം മിക്കവാറും ഷൂട്ടിങ്ങുകാരൊക്കെ വരുന്നത് അവിടെയാണ് താമസിക്കുന്നതൊക്കെ അവിടെയാണ് അപ്പോൾ ഈ കൃഷ്ണേന്ദ്രൻ ഞാനും തമ്മിൽ ഞാൻ മിംക്രീം കൃഷ്ണേന്ദ്രൻ പാട്ടു ഒക്കെ ആയിട്ട് പ്രോഗ്രാംസിന് പോകാറുണ്ട് അപ്പം ഭയങ്കര കണക്ഷനാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഭയങ്കര വലിയൊരു വാഹനത്തിൽ സിനിമയ്ക്കൊക്കെ പോകാറുണ്ട് ലാമ്പ്രട്ട സ്കൂട്ടർ അന്ന് വലിയ വാഹനം അന്നൊക്കെ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ വാഹനമാണ് മിക്കവാറും ആൾക്കാർ സൈക്കിളിലൊക്കെ നമ്മൾ നമ്മള് സ്കൂട്ടറിലടക്കണം അതൊരു അത്ഭുതമാണ് അപ്പോൾ അങ്ങനെ ഞാനും കൃഷ്ണേന്ദ്രനും കൂടെ സിനിമയ്ക്ക് പോകാൻ വേണ്ടി സിനിമയുടെ പേര് ഒരു ഹിന്ദി സിനിമ സിനിമയായിരുന്നു എനിക്ക് അതിൻ്റെ പേര് ഓർമ്മ ഇല്ല അത് കാണാൻ പോകാൻ കവിതയിൽ പോകാൻ വേണ്ടി നിൽക്കണം അപ്പോൾ ഈ സമയത്താണ് മമ്മൂട്ടി വീട്ടിൽ വരുന്നത് അപ്പോൾ ജേഷ്ഠനില്ല ജേഷ്ഠൻ പ്രീമിയർ ടൈസേഴ്സ് കളമശ്ശേരി അവിടെ വർക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ഉമ്മാറിന് ഷറഫില്ല പ്രീമിയറിൽ പോയിരിക്കണം അൻസാറുണ്ട് അതായത് ലാവലിൽ പോയിക്കണു എന്നാൽ ലാവലിൽ എന്താണ് അവിടെ കൃഷ്ണേന്ദ്രൻ വന്നിട്ടുണ്ട് അവൻ്റെ കൂട്ടുകാരൻ അങ്ങനെ പോയി ഏത് കൃഷ്ണേന്ദ്ര സിനിമ നടന്നും കൃഷ്ണേന്ദ്രനാണോ അപ്പോൾ ഉമ്മാറിനതേ എനിക്കൊന്നും കാണണില്ല എന്നോട് പുള്ളി വീട്ടിൽ കയറി കർട്ടൻ നീക്കിയിട്ട് അവിടെ ഇരുന്ന് അപ്പൊ അൻസാറും കൃഷ്ണേന്ദ്രൻ കൂടി സ്കൂട്ടറിൽ പോകുന്നവർ അപ്പൊ കൃഷ്ണചന്ദ്രനെ കാണാനായിട്ട് കർട്ടൻ നീക്കി അവിടെ ആളാണ് ഇന്നത്തെ മമ്മൂടി ആ അതെ കൃഷ്ണൻ കൃഷ്ണേന്ദ്രൻ പറയുകയും ചെയ്തു എനിക്ക് കൃഷ്ണചന്ദ്രൻ്റെ ഒരു ഫോൺ ഒരു ഒന്നര രണ്ടു വർഷം മുമ്പ് വന്ന് എട്ട് അൻസാറെ ഞാനിപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരെന്താണ് അത് പറയാൻ ഇൻ്റർവ്യൂലിരിക്കാണ് മമ്മൂക്ക എന്നെ കാണാൻ വേണ്ടിയിരുന്നില്ലേ അത് പറയാനായിട്ടാണിത് അത് കൃഷ്ണന്ത്ര ഈ അടുത്തൊരു ഇൻ്റർവ്യൂലോ കാലം വരുത്തില്ല അപ്പം ഇത് അതൊന്നും മറക്കാത്ത ആളാണ് മമ്മൂട്ടി എന്നുള്ളതാണ് ഇപ്പം മമ്മൂട്ടിയെ കുറിച്ച് എല്ലാവരും പറയുന്നു ഭയങ്കര ജാടിയാണ് മനുഷ്യ അങ്ങനെയാണ് തലക്കാനോ അങ്ങനെയാണെന്നല്ലോ ഒരിക്കലുമില്ല ഒരു യാടേം തലക്കലില്ലാത്ത മനുഷ്യൻ അതുകൊണ്ടാണ് ജ്യേഷ്ഠമായിട്ടുള്ള സൗഹൃദം ഇന്നും കാത്തു സൂക്ഷിക്കുന്നത് നമ്മൾ സൗഹൃദ സൗഹൃദത്തെക്കുറിച്ചാണ് പറഞ്ഞുതന്നെ എനിക്കും ഉണ്ടല്ലോ സിനിമയിൽ ഒരുപാട് സൗഹൃദങ്ങൾ ഒരുപാട് വലിയ ആളുകൾ സിനിമയിൽ ഞാൻ വിശ്വസിക്കുന്ന എനിക്ക് വലുത് റോബിന് വലുത് ആരാണ് റോബിനാണ് എനിക്ക് വലുത് ഞാനാണ് ഞാൻ എൻ്റെ ജീവിതമല്ലേ നോക്കുകയുള്ളു മറ്റാരെക്കാളും വലുത് എനിക്കാണ് അതൊക്കെ ശരിയാണ് എനിക്കതുകൊണ്ട് വലിയ ആളുകളായവര് വലിയവരെന്നുള്ള തോന്നൽ എനിക്കില്ല പക്ഷെ ആ വലിയവര് വളരെ വിനയത്തോടു കൂടി പഴയ സൗഹൃദം മറക്കാതെ പെരുമാറുമ്പോൾ നമുക്ക് അവർ വലിയവരായി മാറും കറക്റ്റ് അങ്ങനെ വലിയവനായി മാറിയ ആളാണ് ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ശ്രീ മമ്മൂട്ടി എനിക്കുള്ള കൂട്ടുകാരെന്ന് പറഞ്ഞാൽ വലിയ ഡയറക്ടേഴ്സായ കൂട്ടുകാരുണ്ട് ഞാൻ വഴി സിനിമയിൽ വന്ന നടന്മാരുണ്ട് വലിയ നടന്മാരുണ്ട് വലിയ നടന്മാരുണ്ട് അതൊന്നും നമ്മൾ പറയണ്ട അങ്ങനെയാണ് അവർ പോലും നമ്മളെയൊക്കെ കാണും ഹലോ എന്ന് പറയും അതായത് അതെന്താ അതോന്ന് കഴിയുകയാണെങ്കിൽ അവിടെ നിന്നോ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള തന്നെ പറയുന്നത് ആ സമയത്താണ് ഈ മെഗാസ്റ്റാർ എന്ന് പറയുന്ന മനുഷ്യൻ ജേഷന് കാറ് വിട്ട് ഡ്രൈവറെ വിട്ട് വിളിപ്പിച്ച് ഇങ്ങോട്ട് വാ നിനക്ക് നിങ്ങൾക്ക് എന്താണ് ഇത്ര മടി ഇങ്ങോട്ട് വള പറഞ്ഞ് വിളിപ്പിക്കും അങ്ങനെ അവരുടെ സൗഹൃദം ഞാൻ പറഞ്ഞത് ഈ മിനിയാന്ന് പന്ത്രണ്ടര മണിക്കാവർ പിരിഞ്ഞത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ട് എൻ്റെ ഈ കൂട്ടുകാരെ ഞാൻ കണ്ടിട്ട് ഒന്നര വർഷമൊക്കെ ഉണ്ടാവും ഞാനിവിടുന്ന് ബസ്സിൽ വിളിച്ച് കയറ്റിക്കൊണ്ട് ആലപ്പുഴയെ കൊണ്ട് ഒരു സംവിധാനത്തെ പരിചയപ്പെടുത്തി ആയിട്ട് പോലും അതിലെ ഒരാൾ പറയുന്നത് പുള്ളിയെ പരിചയപ്പെടുത്തിയത് മമ്മൂട്ടിയാണെന്നാണ് എന്നിട്ട് മമ്മൂട്ടി അന്തം വീട്ടിൽ പോയിണ്ടാവും ഇവരെ ഞാൻ ഫാസിലിൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോയിട്ടില്ലല്ലോ

ആ സ്കൂട്ടറിന്റെ മുകളിൽ അൻസാർ എന്നോട് ആ സ്കൂട്ടർ അല്ലായിരുന്നു പിന്നീട് അതിന്റെ മുകളിൽ കയറിയ ഒരാളാണ് ശ്രീ മമ്മൂട്ടി അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് റോബിൻ മമ്മൂട്ടി യാത്ര ചെയ്തിട്ടുള്ള വണ്ടിയാണിത് അപ്പൊ ഇതിന്റെ മുകളിൽ ഇതിന്റെ മുകളിൽ കയറിയവരൊക്കെ രക്ഷപ്പെട്ടു ശരി ശരി പറഞ്ഞിട്ടുണ്ട് പിന്നീട് അൻസാർ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതേ സ്കൂട്ടർ നന്നാക്കി എടുത്തിട്ട് അതേ സ്കൂട്ടർ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു റോബിൻ ഓർക്കണ്ടോ റോബിൻ രക്ഷപ്പെട്ടില്ലേ യും ചെയ്തു സ്കൂട്ടറിന്റെ മുകളില് മേള എന്ന സിനിമയുമായി ബന്ധപ്പെട്ടൊരു യാത്ര ഉണ്ടായിരുന്നല്ലോ ഓ അങ്ങനെ എന്നോട് പറഞ്ഞു നല്ല ഓർമ്മയുള്ള ഒരാളാണ് അതൊന്ന് പറയാമോ ആ മേളയുടെ ഷൂട്ടിങ് ഇവിടെ റാളത്ത് മറയാൻ ഡ്രൈവില് നടക്കുന്നു അപ്പോൾ ഒരു യാദൃച്ഛികത എന്ന് പറയാനായിട്ട് മേള എന്ന് പറയുന്ന വലിയൊരു സംഘടന മൂവാറ്റുപുഴയിലുണ്ട് ഇത് കേൾക്കുന്നവർക്കറിയാം മൂവാറ്റുപുഴക്കാർക്കറിയാം മേള എന്ന് പറയുന്ന വലിയൊരു സംഘടന അവരെ വലിയൊരു ഫങ്ഷൻ മൂവാറ്റുഴയിൽ കണക്കുന്നത് അന്ന് അവിടെ ചീഫ് ഗസ്റ്റ് പ്രേംനസീറാണ് ആ പ്രേംനസേന മുമ്പിൽ മ്യൂമിക്രി കാണിക്കുന്നത് ഞങ്ങളാണ് ഞാനും പിന്നെ എൻ്റെ കൂടെ ആരാണെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ മ്യൂമിക്രി കാണിക്കുന്നത് അല്ലല്ല കലാപാലും ഞങ്ങൾ മാട്ടാന്ന് പറയും പേഴ്സണലായിട്ട് പോകും മാട്ടാ ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെ കിട്ടും ലാവശ്യമാണ് അപ്പോൾ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് പറഞ്ഞപ്പോൾ ജേഷൻ്റെ ഷൂട്ടിംഗ് ഇവിടെ നടക്കുന്നുണ്ട് റാമത്ത് സർക്കസ് ഇതിൽ അപ്പോൾ കെ ജി ഓർമ്മിൻ്റെ സിനിമയാണ് അവിടെ കേറാം എന്ന് പറഞ്ഞു വന്നു അപ്പോൾ രാത്രി ഒരു ഒരു മണിയൊക്കെ ആയി ഉണ്ടാവും മൂവറ്റെഴുന്ന് വരുന്ന വഴിക്ക് ഈ ആൽബം പുഷ്പക്കിൽ അവിടെ വന്നു അവിടെ വന്നപ്പോൾ ഷൂട്ടിങ് നടക്കുന്നു നോക്കുമ്പോൾ ജേഷൻ്റെ മമ്മൂട്ടീൻ്റെ ഒരു ഫൈറ്റ് സീനാണ് മറ്റെടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ മമ്മൂട്ടിയുടെ കൈ കൊണ്ട് ജേഷൻ്റെ മൂക്കിന് കൊണ്ട് മൂക്ക് മുറിഞ്ഞ് അങ്ങനൊരു ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ മൂക്കിന് ചോരയൊക്കെ വന്ന് അറിയിക്കാതെ ശേഷം പനിയൊക്കെ കുത്തി വെച്ച് പണിയോ പനിയല്ല ബ്ലഡ് വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ പിറ്റേ ദിവസം അവർ ഷൂട്ടിങ്ങനെ പോയി അപ്പോൾ സ്കൂട്ടർ കണ്ടപ്പോൾ മമ്മൂട്ടി പറഞ്ഞിടാൻ നമുക്ക് രണ്ടും കൂടെ പോവാം ഷെറഫ് നീ എന്ന് പറഞ്ഞു പുള്ളിക്ക് സ്കൂട്ടർ പഠിക്കാൻ കാരണം പറയാമോ നാളെ ബുള്ളറ്റ് ഓടിക്കണ സീനുണ്ട് സിനിമയിൽ അതിന് ഇന്ന് സ്കൂട്ടർ പഠിച്ചിട്ട് എങ്ങനെയാണ് ബുള്ളറ്റ് ഞാൻ പറഞ്ഞു ചോദ്യം ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് നമ്മൾ അത് സാറില്ല ഞാൻ സ്കൂട്ടർ എങ്ങനെ ഓടിച്ചോളാം ഞാൻ ഞമ്മളോ അങ്ങനെ ഓടിക്കാൻ പറ്റില്ല ഒന്നും വല്ലാത്ത എന്ന് പറയും പറ്റില്ലാത്ത ഈ സ്കൂട്ടർ ഓടിക്കാൻ നമ്മൾ അത് പറ്റൂല എങ്ങനെ ഓടിക്കാനാണ് ഓടിച്ചിട്ടുണ്ട് സ്കൂൾ അതൊന്നും അതിനെ എനിക്ക് എനിക്കും ഓടിക്കാമെന്ന് പറയും നിങ്ങൾ പറയും പുള്ളി അങ്ങനെയാണ് ഞാൻ മാറി ആന്ത്രികമായിട്ട് മാറിപ്പോയി പുള്ളി കയറിയിരുന്ന് ആ ഇത് എങ്ങനെ ഫസ്റ്റ് എങ്ങനെയാണ് ഞാൻ മുള്ളക്കല്ലേ കെട്ടക്കെട്ട മോൻ സ്കൂട്ടർ കണ്ടെടുത്തു മറൻ ഡ്രൈവ്ന്ന് നേരെ വെട്ടുകാട്ടിൽ ഞാൻ വേറെ ഡ്രൈവില് പറഞ്ഞിട്ടുള്ളതാണ് സൗത്തിൽ വെട്ടുകാട്ടിൽ അറിയാലോ അവിടെ എത്തിയപ്പോൾ കട്ട കട്ട കെട്ടി ടും എൻ്റെ അവിടെ നിന്ന് രാത്രി രണ്ടര മണി ഓട്ടോറിക്ഷക്കാർ ചെറിയ ഓട്ടോ ഉറങ്ങുന്നുണ്ട് വല്ലപ്പോഴും ഒരു കാറ് വാസ് ചെയ്യും ഇന്നത്തെ പിന്നെ ഇന്നത്തെ രാത്രിയല്ല ഇന്നത്തെ ഇന്നത്തെ രാത്രിയാണ് കുറെ കൊച്ചു പെൺകുട്ടികളും ചേർക്കന്മാരും ഒക്കെ അതെ 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 അപ്പൊ അങ്ങനെ നിന്ന് ഇത് പോയി എന്നൊക്കെ ക്ലച്ച് കേബിള് കൂട്ടിപ്പോയതാണ് അവിടം വരെ പുള്ളി ഓടിച്ചു അവിടം വരെ ഓടിച്ചു എന്നുള്ളതാണ് ആ അത് നാളെ ബുള്ളറ്റ് ഓടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടക്കാനാവാത്തമായ ആഗ്രഹം ഇത് പഠിച്ചില്ലെങ്കിൽ നാളെ ആ സീൻ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല അത് ഇന്നും അങ്ങനെയാണ് ഇന്നും പുള്ളി ഷോർട്ടിന് മുമ്പിൽ നിൽക്കുന്നത് ആദ്യമായിട്ട് നിൽക്കുന്ന പോലെയാണ് അത് അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ട് പഠിക്കാവുന്ന ഒരു റോൾ മോഡലാണ് ശ്രീ മമ്മൂട്ടി എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മൾ ആൾക്കാർ എടുക്കുന്നത് എന്താണ് തോളത്ത് കൈവച്ചു അപ്പോൾ അദ്ദേഹം വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ വേറെ ആരോ വന്നപ്പോ കൈകെട്ടിയിന്നു ഇതൊക്കെ ഇത്ര വലിയ വേഷം അദ്ദേഹത്തിന്റെ ശൈലിയാണ് അദ്ദേഹത്തിന്റെ ശൈലിയാണ് കൈ കെട്ടിട കൈ ഇട്ടിരിക്കും കൈ ഇങ്ങനെ ഇങ്ങനെ നോക്കും ഇത്ര വിഷയാണ് പുള്ളി വാപ്പ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് സ്നേഹമാണ് പക്ഷെ വാപ്പയുടെ മുമ്പിൽ നമ്മളായിരിക്കും വാപ്പയോട് ഇത്ര സംസാരിക്കാണ്ട് നമ്മളെ വാപ്പിഷ്ടും പുള്ളിയുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് വാപ്പ മുമ്പേയാണ് അങ്ങനെ പുള്ളി ഇൻപോൺ ആണത് വെട്ടുകാട്ടിലേക്ക് വന്നാൽ മണി വെട്ടിൽ വീണ കാര്യമാണ് പറയുന്നത് വെട്ടിൽ വീണ അങ്ങനെ എന്തു ചെയ്യും ഒരു രക്ഷയില്ല അപ്പോൾ പുള്ളി വിഷണ്ണനായി എന്ന് പറയുന്ന പോലെ ആകെ വല്ലാതെ തേ മേടിക്കാണെങ്കിൽ നല്ല ഉറക്കവും കേബിള് കൂട്ടിപ്പോയി ഉറക്കവും വരുന്നുണ്ട് അപ്പോൾ ഒരു ഓട്ടോഷക്കാരനെ വിളിച്ച് എണീ ഞാനത് അതെ എൻ്റെ കേബിള് കൂട്ടിപ്പോയോ കേബിൾ കൂട്ടി പോയാൽ ആ പുള്ളി ഇറന്നു ഈ ആ മൂഡിലാണ് ആൾക്കാർ അപ്പോൾ ഒരു ഓട്ടോ റഷക്കാരൻ വന്ന് എന്ത് പറ്റി എന്ന് ചോദിച്ചു പുള്ളി പുള്ളി ഉണ്ടറിയുന്നത് ഭാവിയിലെ മെഗാസ്റ്റാറാണ് ഈ ആ പുള്ളി ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കേൾക്കണമെങ്കിൽ ചിലപ്പോൾ ചങ്ക പൊട്ടിച്ചത്തു അതെ അപ്പൊ പുള്ളി പറഞ്ഞ ആ അത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ പുള്ളി എന്താ കേബിളിന്റെ ഉള്ളിൽ നിന്ന് ഐ മീൻ ഒരു പ്ലാസ്റ്റിക് കറുത്ത ഇതുണ്ടാവില്ല അതിന്റെ ഉള്ളിൽ നിന്ന് കേബിള് വലിച്ചെടുത്ത് എന്നിട്ട് അതിന് അറ്റത്തൊരു നെട്ട് പോലെ ഉണ്ടാവും ആ നട്ട് പോലെ അത് കൈ തറിന്റെ പുള്ളി പറഞ്ഞു ഇത് വലിച്ചു വലിച്ചു പോയാൽ മതിയെന്ന് ഞാൻ അതുകൊണ്ട് പുള്ളി ഫ്രണ്ടിലേക്ക് പിന്നെയും കയറിക്കണം ആ ശരി നമ്മുടെ പുള്ളി കയറിക്കും ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് മര്യാദയ്ക്ക് ആക്സലേറ്ററിന് ഒക്കെ ഉണ്ടായിട്ട് പോലും ഓടിക്കാൻ പറ്റില്ല നമുക്ക് അല്ലേ സ്ഥിരം ഓടിക്കാൻ ആൾക്ക് ഇത് ഇത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഞാൻ ഓടിച്ചോളാം എന്നിട്ട് എൻ്റെ റോബിൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല പുള്ളി കയറിയിരുന്നു എന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂട്ടുകാരനല്ലേ എൻ്റെ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്താണ് പുള്ളി പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല നീ കയറിയിട്ടാ എന്ന് പറഞ്ഞു ഞാൻ കയറിയിരുന്ന് പുള്ളി ഇത് വലിച്ചു വലിച്ച് ആക്സലേറ്ററും കൊടുത്ത് വീട് വരെ കൊച്ചി പനേപ്പള്ളി വരെ പുള്ളി ഓടിച്ചു എന്നുള്ളതാണ് അതിന്റെ കാരണമാണ് നേരത്തെ പറഞ്ഞ അഭിനയത്തോടുള്ള ആ ബുള്ളറ്റ് ഓടിക്കുന്ന അത് കഴിഞ്ഞാൽ അത് പറയാം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഷൂട്ടിങ് ഞാൻ പോയില്ല ഞാൻ പോയിട്ടുണ്ടായില്ല ഞാനും പുള്ളിയും കൊണ്ടാണ് പത്മേലയിൽ നിന്ന് മേള കാണണത് ഏഹ് മേള കാണുമ്പോൾ കാണണെന്ന് പറയോ പുള്ളി ബുള്ളറ്റിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അങ്കിള് കൂടിയാണ് ആസീലിനെ അഭിനയിച്ചത് മൂവി ബഷീർ എന്ന് പറയും ആ അതില അഞ്ജലി എന്ന് പറയുന്ന നായിക ആ അതെ അതെ അഞ്ജലി അതെ അതെ അഞ്ജലി എന്ന് പറയുന്ന നായികയും മേളരഘുവും മേളരഘു എന്നറിയപ്പെട്ട പിന്നെ അവർ രണ്ടുപേരും നടന്നു വരുമ്പോൾ ഈ പെണ്ണിനെ കയറി മൂന്ന് പിടിക്കുന്നു അപ്പോൾ ബുള്ളറ്റിൽ വരുന്ന മമ്മൂക്ക പുള്ളിയും കാണുന്നു അവിടെ നിന്ന് ഇവരെ രക്ഷിക്കുന്നു ഞാൻ നോക്കുമ്പോൾ തലേ ദിവസം എൻ്റെ കേബിള് പൊട്ടിച്ച് കളഞ്ഞ ആൾ ബുള്ളറ്റിൽ ഈസിയായിട്ട് ഓടിച്ചു വരുന്നത് അത് സ്കൂട്ടറായിരുന്നു ഇത് ബുള്ളറ്റ് ആണ് പൂച്ചയെ കളിപ്പിച്ച ആള് പിറ്റേ ദിവസം ആനയെ കളിപ്പിക്കണം എന്ന് പറയുമ്പോ ആലോചിക്കും നല്ല ഉദാഹരണമാണ് ഒന്ന് അഴിച്ചു നോക്കി ഞാൻ ആനയെ കളിപ്പിക്കുന്നു ഇന്നും തുടരുന്നു ഇന്നും ആന അതാണ് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലേ ഈ പൗലോകോലോ ശാസ്ത്രം ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും അടക്കാനാവാത്ത ഉണ്ടെങ്കിൽ ആഗ്രഹിച്ചാൽ അത് നടന്നിരിക്കും എന്നുള്ള സാധനത്തിന് തെളിവാണ് ഇദ്ദേഹം നമ്മൾ എങ്ങനെ മമ്മൂട്ടി സബ്ജക്റ്റിലേക്ക് വന്നു എനിക്ക് അറിയാം ഒരു സൗഹൃദത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അതെ ഇന്നിപ്പോ മമ്മൂട്ടിനെ കണ്ട അദ്ദേഹം റോബിനെ തിരിച്ചറിയുമല്ലോ

ഇവിടെ ഒരു 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 വലിയൊരു അപകടം പറ്റിയ പാട് പോലെ കാണുന്ന പെട്ടെന്ന് ശ്രദ്ധിച്ചിരുന്നില്ല പിന്നീട് അത് എന്ത് എന്താ പറ്റിയത് ഒരാഴ്ച സംഭവം ആയിട്ട് ഞാൻ അവിടെ ചെറിയ ഷട്ടിൽ ട്രിപ്പ് ഒക്കെ സ്കൂട്ടറിൽ പോകാറുണ്ട് കുറേ നാളായിട്ട് സ്കൂട്ടർ ഓടിക്കാറില്ല അങ്ങനെ ഈ അടുത്തൊന്നും സ്കൂട്ടർ അത്യാവശ്യം വന്നപ്പോൾ സ്കൂട്ടർ എടുത്തതാണ് അങ്ങനെ വരുമ്പോൾ ലുലുഴ അടുത്ത് വെച്ചിട്ട് ഒരാൾ കാർ ഉണന്ന് നിർത്തുകയും പെട്ടെന്ന് ഡോർ കുറക്കുകയും ചെയ്തു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ സ്കൂട്ടറിൽ വരുമ്പോൾ പല കാര്യങ്ങളും ഓർക്കുമല്ലോ പല കാര്യങ്ങളും ചിന്തകളിലായിരിക്കും പറയുന്നത് അത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല വൈകുന്നേരം മൂന്ന് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണം വൈകുന്നേരം ഒരു ആറാറര മണിക്ക് കണ്ണൂർ തുറക്കുമ്പോൾ ജ്യേഷ്ഠൻ നേരത്തെ പറഞ്ഞ ഷർഫുക എൻ്റെ തൊട്ടടുത്ത് കേപ്പുണ്ട് നോക്കുന്ന നഴ്സുമാരൊക്കെ കേൾക്കുന്നത് വെച്ചാൽ എന്താണ് ആക്സിഡൻറ്റ് പറ്റിയല്ലേ ഞാൻ പറഞ്ഞ് പുകക്കെന്നാണ് വിളിക്കുന്നത് പുക ആര് പറഞ്ഞു നീ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എനിക്കൊരു ഓർമ്മയില്ല സംഭവം ഒരാൾ വന്ന് കാറ് നിർത്തിയാളെ ഇറങ്ങാൻ വേണ്ടി കാറ് നിർത്തലും ഡോർ ഉറക്കലുമായിരുന്നു അപ്പോൾ പുറകോട്ടും നോക്കണ്ടേ ഇത് ഞാൻ എല്ലാവരോടും ഒരു ഉപദേശമെന്നുള്ള നിനക്ക് ഒരു സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി പറയുകയാണ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡോറ് തുറക്കുന്നതിന് മുമ്പ് ഒന്ന് മിററിൽ നോക്കിയേക്കണം ബാക്കിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് ഒരു ആയിരക്കണക്കിന് പേര് ഇതുപോലെ മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ വാഴക്കാലയിൽ വെച്ചിട്ട് ഒരു ഒന്നര വർഷം മുമ്പ് ഇതുപോലെ ഒരാൾ കാറിന് ഡോറ് തുറന്ന് ഒരു ബൈക്കാരെ വന്നു വീഴ്ച നേരെ ലോറി ലോറിയുടെ അടിപ്പോയി തലേക്കൂടെ ലോറി കയറിപ്പോയത് ഇപ്പം മിനിയാന്ന് ഒരാളിത് കണ്ടിപ്പോൾ റോബിൻ ചോദിച്ച പോലെ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ ഈ സംഭവം പറയുമ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിയുടെ ഒരു ഫ്രണ്ട് എട്ട് വർഷമായിട്ട് കിടക്കുകയാണ് നട്ടിൽ പോയിട്ട് ഞാൻ ഒമ്പതാം ദിവസമാണ് ഈ ഇൻ്റർവ്യൂനിന്ന് ഇരിക്കണത് ദൈവഭാഗ്യം എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ള മനുഷ്യനാണ് സാമ്പത്തികമായിട്ടല്ല അവരുടെ കഴിവ് പരിപോഷിപ്പിച്ചെടുക്കാൻ വേണ്ടി മാർഗങ്ങള് കാണിച്ച് പിടിച്ച് ട്രാൻസ്പോർട്ടർ ബസ്സിലൊക്കെ അതുകൊണ്ടായിരിക്കും ചിലപ്പോ ദൈവം എന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പറഞ്ഞപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ള ഈ ഇത്തരം ഈ തുറക്കുമ്പോണ്ടാകുന്ന അപകടങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ന്യൂസിലൻഡ് സർക്കാർ ആവിഷ്കരിച്ച ഒരു കാര്യമുണ്ട് അതെന്താന്ന് വെച്ചാൽ അത് പ്രേക്ഷകരുമായി പങ്കിടുകയാണ് ഞാൻ ഒരിക്കൽ ഒരു വായിച്ച ഒരു കാര്യമാണ് അത് നമ്മളിപ്പം ഡോർ തുറക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഗ്ലാസ് നോക്കിയിട്ടോ അല്ലാതെ പെട്ടെന്ന് തുറക്കല്ലേ അതിന് പകരം ഇടത്തെ കൊണ്ട് തുറക്കും തുറക്കാനുള്ളൊരു സംവിധാനം ഇടത്തെ കൊണ്ട് തുറക്കുമ്പോൾ ഇങ്ങനെ ബോഡി ചെരിയുകയും അവിടുന്ന് വരുന്ന വാഹനം കാണുകയും ചെയ്യും അപ്പൊ ഈ കാണുന്ന ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ പ്രേക്ഷകര് ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് വലതു കൈ കൊണ്ട് ഡോർ തുറക്കുന്നതിന് പകരം ഇടത് കൈ കൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ബോഡി തിരിയുകയും നമുക്ക് അവിടുന്ന് വരുന്ന വാഹനങ്ങൾ കാണുകയും ഈ ഒഴിവാക്കുകയും വളരെ നല്ല മെസ്സേജാണിത് ഇടക്ക് വാട്സാപ്പിൽ ഇത് വന്നിരുന്നു ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരാളുടെ ജീവിതം ഒരു കുടുംബത്തിൻ്റെ ജീവിതം പോകുന്ന കാര്യമാണിത് ഞാൻ ഇത് സംഭവിച്ചതെന്ന് അറിയോ ലുലൂൻ്റെ അവിടെ വെച്ചിട്ട് ഈ പറഞ്ഞ ഇയാൾ ഡോറ് തുറക്കുകയും ഞാൻ സ്കൂട്ടറിൽ വരുക ഇടിച്ച് തെറിച്ച് വീണത് കറക്റ്റ് ഒരു ഓട്ടോറിക്ഷ വന്നു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ച് വീണു ഹെൽമെറ്റാണ് ഓട്ടോയിൽ മുട്ടിയത് ഓ ഹെൽമെറ്റ് ഇടിച്ച് ഞാൻ വീണു ഓട്ടോറിക്ഷകൻ നോക്കി ഞാൻ വീണ മനസ്സിലാക്കി അയാൾ വണ്ടി വിട്ട് കളഞ്ഞു നിർത്തിയില്ല പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സ്നേഹവും ഞാൻ മറക്കാത്തൊരു മനുഷ്യനും അദ്ദേഹമാണ് എനിക്ക് അങ്ങേരോടെ ഇഷ്ടം കാരണം എന്താ ഈ ഓട്ടോ ഓട്ടോയോടെ വന്നുകൊണ്ടാണ് തൊട്ടടുത്ത് ഉണ്ടായിരുന്നത് ഈ ഓട്ടോയുടെ തൊട്ടിപ്പുറം ബസ് ഉണ്ടായി ഓട്ടോ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ബസ്സായിരുന്നേനെ ഞാൻ നേരെ ബസ്സിൻ്റെ അടിയിൽ പോയേനെ ഇന്ന് ഇൻ്റർവ്യൂവിന് ഇരിക്കാൻ പറ്റില്ലായിരുന്നു ുംയവാനുഗ്രഹ് അൻസാറ് അൻസാറിനെ കുറിച്ചുള്ള വലിയ രസകരമായ ഒരുപാട് നിമിഷങ്ങളുണ്ട് ഞാനും അൻസാർ കലാഭവനും ഒരുമിച്ച് ചേർന്നിട്ടാണ് മാനത്ത കൊട്ടാരം എന്ന സിനിമ എഴുതുന്നത് നിങ്ങൾക്കറിയാം ദിലീപ് ആദ്യമായി നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് ആ സിനിമയുടെ കഥയുടെ ചർച്ചക്ക് വേണ്ടി നായികയായിട്ട് ആദ്യം തീരുമാനിച്ചിരുന്നത് ശോഭനെ അൻസാർ ഓർമ്മയുണ്ട് അപ്പൊ ആ ശോഭനയെ തീരുമാനിച്ചിട്ട് പിന്നീട് കുഷ്പു വരികയായിരുന്നു മുപ്പത് വർഷത്തിന് മുമ്പുള്ള കഥയാണ് ഊട്ടിയിൽ മിന്നാരം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഞാനും അൻസാറും അതിന്റെ നിർമ്മാതാവ് ഹമീദ് കയും ഒരുമിച്ച് പോവുകയാണ് അൻസാറിന്റെ കോണ്ടസയിൽ അന്ന് ഒരു ലക്ഷറി വാഹനമാണ് കോണ്ടസ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് പോയി ആ ശോഭന എടുത്ത് കഥ പറഞ്ഞു ശോഭനയ്ക്ക് കഥ നന്നായി ഇഷ്ടമായി ഡേറ്റിന്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് അത് നടന്നില്ല ഞങ്ങൾ എന്നിട്ട് തിരിച്ചു ഇറങ്ങുമ്പോൾ ഊട്ടിന്ന് കോയമ്പത്തൂർ ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അൻസാർ പറയുന്നുഎച്ച് എച്ച് അമീദ് പി എച്ച് എ ഒരു രസം കേൾക്കണോ എന്തെന്നാണ് എന്താ വല്ല കേൾക്കാൻ വല്ല രസമുള്ള തമാശ ആണെങ്കിൽ നല്ല രസമുള്ള തമാശയാണ് കേക്കട്ടെ അപ്പൊ ഞാനും കേട്ടു എന്തെങ്കിലും അൻസാർ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അതെ നല്ല തമാശയാണ് കേൾക്കണോ ഉടൻ കേൾക്കണോ ആ പറയണ പായ എന്ന് പറഞ്ഞിട്ട് ഈ അമീദ് ഇങ്ങനെ ഇയാളെ താടിയിൽ പിടിച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഇളക്കി അതെ ഗിയറിങ്ങനെ വേണ്ട ഈ വണ്ടിക്ക് ബ്രേക്കില്ല ബ്രേക്ക് പോയിരിക്കുകയാണ് ദൈവമേ ഞാനും പോയിരിക്കാനും കൂടെ ഒന്ന് കിടുങ്ങി വളരെ കൂളായിട്ട് ഈ വണ്ടിക്ക് തമാശ ആയിട്ട് എന്നിട്ട് വണ്ടി കുറെ ദൂരം പോയി ഞങ്ങൾ ഇങ്ങനെ തകർന്നിരിക്കുകയാണ് പക്ഷെ ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പേടി തോന്നിയില്ല പിന്നെ പുള്ളി ഒരു ഉയരമുള്ള ഭാഗത്തേക്ക് വണ്ടി ഇങ്ങനെ കയറ്റി അങ്ങനെ നിർത്തി ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് പക്ഷെ അപകടം ഉണ്ടാകുന്ന സമയത്ത് പോലും ആ ഒരു നിമിഷത്തെ വളരെ സരളവും രസകരവുമായിട്ട് ജീവിതത്തിൽ എപ്പോഴും വേണ്ടത് ഇത് തന്നെയാണെന്ന് എനിക്ക് എപ്പോഴും അൻസാറിനെ കാണുമ്പോൾ തോന്നാറുണ്ട് കാരണം എത്ര സീരിയസ് ആയിട്ട് ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിനെ വലിയ മഹാസംഭവമാക്കി പർവ്വതീകരിക്കാതെ വളരെ ചിതൽപ്പൊറ്റുകളെ പർവ്വതമാക്കാതിരിക്കാതെ ഞാനെപ്പോഴും പറയാ വളരെ അതിനെ തമാശ രൂപത്തിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ഓർമ്മയുണ്ടോ അതെ നൂറ് ശതമാനം ആ വണ്ടി നമ്മൾ ആ മാനന്ത കൊട്ടാരം തമിഴ്നാട് യാത്രയില് മദ്രാസ് അന്ന് മദ്രാസാണ് മദ്രാസ് ഇപ്പം വരുന്നതിനിടയ്ക്ക് നാല് മതല് പൊളിച്ചു നമ്മള് കോൺഗ്രസാക്കാറുണ്ട് കോൺഗ്രസില് ഓർഗല്ലേ ആറ് ആറ് വർഷം വർഷവും അങ്ങനത്തെ വണ്ടി ആ പ്രിയദർശന്റെ ഏതോ സിനിമയിൽ എന്ന് പറയുമ്പോൾ ക്യാമ്പസിൽ വരുന്നത് നിങ്ങൾ പഠിച്ച ആ ക്യാമ്പസിന്ന് നിങ്ങളുടെ സമകാലീനായിട്ടുള്ള സഹപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് എനിക്ക് തോന്നുന്നത് ചുള്ളിക്കടക്കത്തിന് മുമ്പ് നിങ്ങളെ ഒരേ ബാച്ചാണ് ഒരേ ബാച്ചാണ്

കാരണം പുള്ളി ഇങ്ങനെ മലയാളമായിരുന്നു മലയാളമായിരുന്നു ബി എ ഇസ്ലാമിക് സ്ത്രീ ആയിരുന്നു മറ്റേത് ഞാൻ പ്രൈവറ്റ് പോയിരുന്നു മലയാളം കൊച്ചിൻ കോളേജ് അല്ല പുറത്ത് കൊച്ചിൻ കോളേജിൽ പിടിയത് കോമേഴ്സ് ആയിരുന്നു മലേഴ്സിൽ അതാണ് ഇപ്പം അപ്പം ഈ എം കൃഷ്ണൻ നായർ സാറ് ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു അപ്പോൾ അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളറിയില്ല നമ്മളെ പഠിപ്പിക്കുകയാണെന്നുള്ള പ്രേമസ്ക്രീറിൻ്റെ കാര്യമൊക്കെ പറയും മലയാള സിനിമയുടെ കാര്യങ്ങൾ നിരൂപണങ്ങളൊക്കെ വരിക ഇടയ്ക്കൂടും അപ്പോൾ നമുക്ക് ഭയങ്കര താല്പര്യമാവും അങ്ങനെ പറഞ്ഞ് വന്നിട്ട് കാളിദാസലിലേക്കൊക്കെ വരികയും അന്നത്തെ കവിതാ സമാഹാരങ്ങളെ സമാഹാരങ്ങളെക്കുറിച്ചൊക്കെ പറയുകയും കവിതകളെക്കുറിച്ച് പറയുകയും ഗദ്യത്തിലേക്ക് വരികയും രസകരമായിട്ട് രസകരമായ രീതിയിൽ പോവും ശാനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരം ഓമനകുട്ടമാഷ എനിക്ക് ക്ലാസ് എടുത്തിട്ടില്ല എനിക്കറിയാം ഞാനിവിടെ സൗഹൃദത്തിലുണ്ടായിരുന്നു ചക്രു ഉണ്ട് ഞാൻ ഒരേ ബാച്ചാണ് ആണ് അങ്ങനെ പഠിപ്പിക്കുന്നവരും പഠിപ്പിക്കപ്പെടുന്നവരും ഒക്കെ പ്രശസ്തരായിട്ടുള്ളൊരു ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു കേന്ദ്രീ കേന്ദ്രീകൃതമായ സ്ഥലമാണിത് ആ സ്ഥലത്ത് നിന്ന് സംസ്ഥാന കലോത്സവങ്ങളിൽ തിളങ്ങുന്ന ഒരാളായിട്ട് ഒരു താരമായി മാറി അരവിന്ദന്റെ പോക്കോയിലേക്ക് ക്ഷണിക്കപ്പെട്ടു നല്ലൊരു സിനിമ ചെയ്തു ആ ഒരു സമയത്താണ് കലാഭവൻ എന്ന് പറയുന്ന വലിയ ഒരു ഒരു തണലിലേക്ക് തണലിലേക്ക് എനിക്കൊന്നും അനുസാരാണ് ആദ്യമായ എങ്ങനെയായിരുന്നു ആ അച്ഛനുമായിട്ടുള്ള സൗഹൃദം അതായത് അവിടെ എന്റെ ഒരു അച്ഛനോട് പറയും എൻ്റെ ഒരു കസിന് ഉണ്ട് സിനിമാ നടന്മാരെയൊക്കെ കാണിക്കും സുധീറിനെ കാണിക്കും അപ്പൊ അച്ഛനാരും ആയി സുധീർ അച്ഛനാരെയും അറിയില്ല ജഗദീശ്വരിക്കുമാർ ഡബിങ്ങിന് വന്നപ്പേ അതാരാ അമോളിലേക്ക് കയറി പോണേ അന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സിനിമാ നടനെ ഞാൻ നേരിട്ട് കാണുകയാണ് ആ സിനിമാ നടൻ ഇന്നാൾ മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ പേരാണ് ആലു മൂടൻ ശ്രീകുമ്മാര് രണ്ടും കൂടി വാഴക്കൊല്ലയും തോര്ത്തിട്ടിട്ട് പാതിരക്കെ രണ്ടര മണിക്ക് വാഴക്കൊലയെ കയ്യില് രണ്ടെണ്ണത്തിനെ കോലം കണ്ടാലും കണ്ടാൽ കണ്ടാത്തന്റെ കള്ളന്റെ ലുക്കാണ് അന്നത്തെ കാലത്ത് ഇതുമായിട്ട് പറഞ്ഞിട്ട് പോലീസ് ഇപ്പോ വന്ന് ഞാൻ മമ്മൂട്ടിനെ അങ്ങനെ ഏറ്റവും മോശമായിട്ട് പറഞ്ഞ രീതിയിൽ ഒരിക്കലും ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ പറ്റി എനിക്ക് ഒരിക്കലും മോശമായിട്ട് പറയാൻ പറ്റില്ല റോ ഐബ ഓൾ കേരള ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ്റെ ഒരു മഹത്തായ സമ്മേളനം വരുന്ന ഫെബ്രുവരി ഇരുപത്തിനാലിന് കളമശ്ശേരിയിലുള്ള ആഷിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ് എല്ലാവരും അതിൽ പങ്കെടുക്കുക ിയൽ എസ്റ്റേറ്റ് ആയി ബന്ധമുള്ള എല്ലാവർക്കും വളരെ ഗുണം ചെയ്യുന്ന ഒരു സംരംഭമാണത് അതുകൊണ്ട് തന്നെ ഞാനും അതിലുണ്ടാകും ഈ പറഞ്ഞതുപോലെ റിയൽ എസ്റ്റേറ്റ് എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു ബിസിനസ്സാണ് ഞാനും വളരെ ചെറിയ രീതിയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നോക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാനും അവിടെ ഉണ്ടാകും നിങ്ങൾ പങ്കെടുക്കുക നന്ദി നമസ്കാരം